C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മ ഇത് കണ്ടില്ലേ അമ്മേ, എന്റെ മുടിയൊന്നും ഞാൻ പിന്നെ കേട്ടാ പറഞ്ഞതാ. നീ നോക്കി കെട്ടി വെച്ചിരിക്കുന്നെ ഒരുമാതിരി കുഴച്ചു വെച്ചിരിക്ക, പൊറോട്ട മാവ് പോലെ. ഇവൻ കെട്ടിയതാടാ, ഇവൻ കെട്ടിയതാ. എടാ അറിയാൻ മേലത്തെ പണിക്ക് പോരുത്, മനസ്സിലായോ? ഭാര്യയുടെ മുടിയെ ഭർത്താവ് കെട്ടി കൊടുക്കുന്നത് ഒരു നല്ല കാര്യം തന്നെയാ, പക്ഷെ അത് നീ പഠിക്കണം. ഞാൻ കാണിച്ചു തരാം. അമ്മ കെട്ടണ്ട, പറഞ്ഞാ മതി, ഞാൻ കെട്ടിക്കോളാം. എടാ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല, അമ്മ കാണിച്ചു തരാം. ഓ എന്റെ ഏട്ടാ, അമ്മ പറഞ്ഞാ മതി, ഞാൻ കെട്ടിക്കോളാം. എടാ നീ നേരിട്ട് മാറിക്കേ, ഞാൻ കെട്ടിക്കൊടുക്കാം, നീങ്ക മാറ. അതെ, ആ നിർത്തി നിർത്തി നിർത്തി, അമ്മ ഒന്ന് കെട്ടിക്കേ. എന്റെ ഒരു കാര്യം, എടാ ഇങ്ങനെയാണോടാ മുടി കെട്ടി വെക്കുന്നേ? ആ ചീപ്പ് ഇങ്ങോട്ട് എടുത്തേ, അതല്ല മറ്റേ ചീപ്പ്. നോക്കിപ്പൊടി എങ്ങനെ മുടി കെട്ടുന്ന. അമ്മേ എന്നെ മോളെ, എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്. അച്ഛൻ വിളിക്കുന്നു. നിന്റെ ഫാദറിലെ അല്ലേ യു സ്പീക്കിംഗ്? ഹലോ അങ്കിളെ. മോനെ ജ്യോതിമോൾക്ക് സുഖമല്ലേ? വേദനയൊക്കെ കുറവുണ്ടല്ലോ അല്ലേ? അങ്കിളെ അവൾക്ക് ഒരു കുഴപ്പമില്ല, ഇതാ ഇവിടെ പാട്ടൊക്കെ കേട്ട് നല്ല ഭംഗിയായിട്ട് ആസ്വദിച്ചിരിക്കുക. പാട്ടോ? പാട്ട് കേൾക്കുന്ന അച്ഛാ ഏട്ടൻ വെറുതെ പറയാണേ. ഞാനിവിടെ പാട്ടൊന്നും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ ഈയിടെ ആയിട്ട് ഇവൾക്ക് ഭയങ്കര അഹങ്കാരം കൂടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് കള്ളം പറയുകയും ചെയ്യും. ഇവിടെ പാട്ടും കേട്ടങ്ങനെ സുഖിച്ചങ്ങിരിക്ക, എന്നിട്ട് ആ അമ്മയെ കൊണ്ട് മുടി കെട്ടിക്ക. മോനെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. കല്യാണത്തിന് ഇനി ഒരു മാസം അല്ലേ ഉള്ളൂ, കത്തടിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ വേണം. കാര്യമൊന്നും ആലോചിക്കാനാ? അതൊക്കെ അങ്കിൾ അങ്കിളിന്റെ ഇഷ്ടം പോലെ ചെയ്താ മതി. പിന്നെ എല്ലാ കാര്യത്തിനും ജയപ്രകാശിന്റെ കുടുംബമായിട്ടൊന്ന് ആലോചിക്കണം, അത് മാത്രം ചെയ്താ മതി. ശരി മോനെ, അപ്പൊ എല്ലാരുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നാളെ വിളിക്കാം. ശരി അങ്കിള്. ശരി, ഓക്കെ. നോക്കടാ എങ്ങനെയുണ്ടെന്ന്. കണ്ട ഇങ്ങനെയാണോ മുടി കെട്ടി വെക്കുന്നത്? ഇതാണോ അമ്മയുടെ വലിയ സ്റ്റൈൽ? ഇതിനെന്താ കുഴപ്പം? ഇതൊട്ടും കൊള്ളില്ല. എന്നാ പെണ്ണെ നീ തന്നെ അങ്ങോട്ട് കെട്ടിവെക്ക് കേട്ടോ. അത് ശരി, ഞാൻ കട്ടപ്പെട്ട് കെട്ടി വെച്ചതും പോരെ, അവൻ കെട്ടിക്കോളാം. ആ ശരി, അവൻ തന്നെ അങ്ങോട്ട് കെട്ടട്ടെ. കേട അവന്റെ ഭാര്യയുടെ മുടി കെട്ടി വെച്ചതും പോരാ, അതിന്റെ ഒരു കുറ്റവും. നീ തന്നെ കെട്ടിക്കൊടുത്തു അല്ല പിന്നെ ഒരു മുടി കെട്ടുകാരൻ. എന്ത് പണിയായിട്ടേ കാണിച്ച്, അമ്മ പിണങ്ങി പോയ കണ്ടില്ലേ? ആ ഓക്കോട്ടെ, ഞാൻ കെട്ടിത്തരാം. നീ അങ്ങോട്ട് നീങ്ങിരുന്നേ, അവിടെ നിന്ന് കെട്ടിക്കൊണ്ട് ശരിയാവട്ടെ. വേണ്ട വേണ്ട വേണ്ട, കെട്ടണ്ട. വേണ്ടെങ്കി വേണ്ട. ഹായ് മാഡം, ഗുഡ് മോർണിംഗ്. അല്ല മനസ്സിലായില്ല, ആരാ? ഇത് ജ്യോതിക്കുള്ള കുറച്ച് പൂക്കളാണ്. പൂവോ? അതാരാ? ഫ്ലവർ ഷോപ്പിൽ വന്ന ഓർഡർ ആണ്, വാങ്ങിച്ചോളൂ. താങ്ക് യു മാഡം. ഏട്ടതേ നല്ല വേദന ഉണ്ടല്ലേ. സാരില്ല ഏട്ടാ, ഏട്ടനിങ്ങനെ അടുത്തിരിക്കുമ്പോ എനിക്കൊരു വേദനയും തോന്നുന്നില്ല. എല്ലാ ഭാര്യമാരുടെയും ആഗ്രഹം ഇങ്ങനെയൊക്കെ തന്നെയാ. ഭർത്താവ് എപ്പോഴും അടുത്തുണ്ടാവണം, അവരോട് കിന്നാരം പറയാനും തമാശ പറയാനും എപ്പോഴും ഒപ്പം കൂടണം, അവർ പറയുന്നതിനനുസരിച്ച് ചിരിക്കണം, അവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. ശരിക്കും ഒരു പാവയെ പോലെ. അതാ ഭർത്താക്കന്മാരുടെ ജീവിതം അല്ലേ? എനിക്കങ്ങനെ പാവയായിട്ട് കൊണ്ടു നടക്കാനൊന്നും ഒരു ആഗ്രഹവും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഈ ഹിറ്റ്ലറിന്റെ പാവയെ ആർക്ക് വേണം? എനിക്കോ?
എനിക്കാരീ പൂക്കളൊക്കെ കൊടുത്തയച്ചേ? ഐ ഡോണ്ട് നോ, ഒരു പയ്യൻ കൊണ്ട് തന്നിട്ട് പോയതാ. ഏതോ ഫ്ലവർ ഷോപ്പിലെ ഓർഡർ ആണെന്ന് പറഞ്ഞു. ഫ്ലവർ ഷോപ്പിലെ ഓർഡറോ? നോക്കട്ടെ. നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇതെന്താ? ഒരു പയ്യൻ കൊണ്ട് തന്നിട്ട് പോയതാ. ഒരു പക്ഷേ ഇവിടെ സംഭവിച്ച ദുരന്തം അറിഞ്ഞിട്ടുള്ള സന്തോഷം കൊണ്ടായിരിക്കും അയാളിത് കൊടുത്തയച്ചത്. അപ്പോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ അറിയുന്നുണ്ടല്ലേ? അതെ അമ്മേ, അയാൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. ഇപ്പൊ വെളിച്ചത്ത് വരുന്നില്ല എന്നേ ഉള്ളൂ. ഇരുളിൽ നിന്ന് അയാൾ കളിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ട്. ജ്യോതിക്ക് അപകടം പറ്റി അറിഞ്ഞിട്ടാണോ അവൻ ഈ പൂക്കൾ കൊടുത്തു വിട്ടത്? മോനെ, അയ്യോ, ആരെങ്കിലും എന്തെങ്കിലും തന്നെന്ന് വെച്ച് അതൊന്നും വാങ്ങാൻ നിൽക്കരുത്. അയ്യോ ഏട്ടാ, അതെന്ത് ചെയ്തു? കളഞ്ഞോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.